ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ അബ്ദുൽ ഹമീദ് വാണിയമ്പലം, പ്രിയ സുഹൃത്തുക്കളായ പി പ്രേതൻ, ശ്രീ സന്തോഷ് കലഞ്ഞൂർ, എ എസ് അജിത് കുമാർ, സർവോപരി മനുഷ്യാവകാശ ലംഘനത്തിന് എതിരെ ശബ്ദമുയർത്താൻ വിരൽ ചൂണ്ടാൻ ഈ സന്ധ്യാവേളയിൽ മഹാത്മാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന ഈ മൈതാനത്ത് ഒരുമിച്ച് കൂടിയിരിക്കുന്ന സഹപ്രവർത്തകരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ഊഷ്മളമായ വിപ്ലവ അഭിവാദ്യങ്ങൾ നേരുന്നു. വെൽഫെയർ പാർട്ടി ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഈ പ്രതിഷേധ പരിപാടിക്ക് ഭരണകൂടവും ഇവിടത്തെ പോലീസ് സംവിധാനവും അനുമതി നൽകിയിട്ടില്ല. എന്തുകൊണ്ടാണ് അനുമതി നൽകാത്തതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഇവിടത്തെ ഭരണകൂടം, ഇവിടത്തെ പോലീസ് സംവിധാനം വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ശബ്ദത്തെ ഭയപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അനുമതി നൽകിയിട്ടില്ല. അതായത് നിങ്ങൾ പറയുന്നത് ഇവിടത്തെ ശ
ഒന്ന്. അതായത് മുരുകനെ കുറിച്ച് പറഞ്ഞാൽ മാവോവാദിയാകുന്നത് എങ്ങനെയാണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഇനി വല്ല ഹിന്ദുക്കളൊക്കെ ശ്രദ്ധിച്ചോളണം, മുരുകന്റെ ക്ഷേത്രത്തിൽ പോയി നിന്ന് മുരുക എന്നൊന്ന് വിളിച്ചാൽ നിങ്ങൾ ഉടനെ അറസ്റ്റിലാവും. അതാണ് അവിടെ പറയുന്നത്, നിങ്ങൾ പെരുമാൾ മുരുകന് വേണ്ടി സംസാരിക്കരുത്. എന്നിട്ട് ഷാഹിദിനോട് ഒരു ചോദ്യം ചോദിച്ചു, മുരുകൻ അങ്ങ് തമിഴ്നാട്ടിലല്ലേ, മുരുകൻ അങ്ങ് തമിഴ്നാട്ടിലല്ലേ, ഇവിടെ എന്തിനാണ് നിങ്ങൾ പ്രതിഷേധിക്കുന്നത്? എന്നെയും നിങ്ങളെയും പെരുമാൾ മുരുകനെയും അടക്കമുള്ള 126 കോടി ജനതയെ പെട്ടിട്ട ഈ മണ്ണ്, ഇന്ത്യൻ മണ്ണ്, 65 വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു ഭരണഘടന നിലവിൽ വന്നു. ഇവിടെ നാട്ടുരാജാക്കന്മാരല്ല ഭരിക്കുന്നത്, ഇവിടെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയല്ല ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, ഇവിടെ ഒരു ജനാധിപത്യ രാജ്യമാണ്. പക്ഷേ അതിനേക്കാൾ ഗതികെട്ട, നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ മാറിയ ഭരണം, ഏതോ ഒരു സിനിമയാണ് ഓർക്കുന്നത്, കൊച്ചിൻ ഖനീഫ തമിഴ്നാട്ടിൽ പോയി എന്ന് പറയുന്നു, അങ്ങ് ഇന്ത്യയിലേക്ക് വാടാ, കേരളത്തിലേക്ക് വിളിക്കുന്നത് അങ്ങ് ഇന്ത്യയിലേക്ക് വാടാ, നിനക്കൊരു കാണിച്ചു തരാം എന്ന് പറയുന്ന പോലെയാണ് പറയുന്നത്. മിണ്ടരുത്, നിങ്ങൾ തമിഴ്നാട്ടിലെ പെരുമാൾ മുരുകനെ കുറിച്ച് നിങ്ങൾ മിണ്ടരുത്. നമുക്കറിയാം എങ്ങനെയാണ്, എന്താ നിരോധിച്ച ഒരു സംഘടനയുടെ എഴുത്തുകൾ, പുസ്തകങ്ങൾ, അതൊന്നും കയ്യിൽ വെച്ചാൽ നിങ്ങൾ മാവോവാദിയാകും. നിങ്ങൾ നിങ്ങൾ പറയുന്നു ഈ ലഘുലേഖകളൊക്കെ വിനായക് സെന്നിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ, ഛത്തീസ്ഗഡ് കോടതി വിനായക് സെന്നിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടിക്കുമ്പോൾ, ജീവപര്യന്തം ജയിലിലടയ്ക്കുമ്പോൾ, അപ്പീല് വരെ വരെ ജാമ്യം കൊടുത്തത് സുപ്രീം കോടതി, ആ സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നു, അത് കേൾക്കണം ഇവിടുത്തെ ഭരണ സംവിധാനം, ഇവിടുത്തെ കാട്ടാള പോലീസ് ഇന്നും അത് കേൾക്കണം. പറയുന്നു ഗാന്ധിജിയുടെ ആത്മകഥ, എന്റെ സത്യാന്വേഷണ പരീക്ഷണ കഥകൾ ആരെങ്കിലും ബാഗിൽ വെച്ച് നടന്നാൽ അയാൾ ഗാന്ധിയനാവില്ല, മാവോവാദി മാവോയിസ്റ്റ് ലേഖനങ്ങൾ കൊണ്ട് നടന്നാൽ അയാൾ ഒരിക്കലും ഒരിക്കലും ഭീകരവാദിയോ മാവോയിസ്റ്റ് ഭീകരനോ ആവില്ല. എത്ര പേരെയാ നിങ്ങൾ ഇത്തരം നിയമങ്ങൾ ചാർത്ത് ജയിലിലടയ്ക്കപ്പെട്ടിരിക്കുന്നത്? മദനിയുടെ അവസ്ഥ അറിയാം, അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തപ്പെട്ട കേസിന് ശിക്ഷ ലഭിച്ചിരുന്നെങ്കിൽ പോലും ഇതിനു മുമ്പേ അദ്ദേഹം പുറത്തിറങ്ങിയേനെ. അങ്ങനെ എത്ര എത്ര ഭീകരതകൾ നിങ്ങൾ കാണിച്ചു. എന്നിട്ട് പറയുന്നു നിങ്ങൾ ആരും മിണ്ടരുത്, ഇവിടെ ജനങ്ങളെ ഭയപ്പെടുത്തുന്നു, ആരും ഇവിടുത്തെ ജനകീയ സമരങ്ങളിൽ ഇടപെടൽ നടത്തരുത്, എന്നാൽ നിങ്ങളെ പിടിച്ചു ഞങ്ങൾ മുദ്രകുത്തി ജയിലിലടയ്ക്കുമില്ല. കാലം കടന്നു പോയിരിക്കുന്നു, ഇതാ ഈ നിങ്ങളുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ പാപപ്പെട്ടവന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്നു. പോലീസ് പണ്ട് പറഞ്ഞു നിലമ്പൂരിലെ രാധ ആദ്യത്തെ FIR റിപ്പോർട്ട്, ഇതേ പോലീസാ പറഞ്ഞത്. ഇതേ പോലീസ് നിലമ്പൂരിലെ വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ വനിതാ വിഭാഗം നിലമ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഒരു മാർച്ച് നടത്തി, ഈ FIR പ്രതിഷേധിച്ചാണ് രാധ ആത്മഹത്യ ചെയ്തിരിക്കുന്നത്. പോലീസ് എഴുതിയെന്ന് തോന്നുന്നു. എങ്ങനെയാണ് ആത്മഹത്യയുടെ വിശദീകരണം? കേരള പോലീസ് നേടിയ ഡിഗ്രികൾക്കും കുത്തി വെച്ചിരിക്കുന്ന നക്ഷത്രങ്ങൾക്കും അപമാനമാണ് ഇത്. എന്താ പറഞ്ഞത് ഞാനൊന്ന് പറയാം. രാധ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി, രാധയ്ക്കപ്പോ ഒരു പൂതി ആത്മഹത്യ ചെയ്യണം, നേരെ വന്നു രാധ ആത്മഹത്യ ചെയ്തു. ആര്യാടന്റെ ഓഫീസില് ആത്മഹത്യ ചെയ്തപ്പോ രാധയ്ക്ക് തോന്നി ഇങ്ങനെ കിടന്നാ പോരാ, ഇങ്ങനെ കിടന്നാ പോരാ, ചാക്കിനുള്ളിൽ കയറി കിടക്കണം. രാധ ചാക്കിനുള്ളിൽ കയറി കിടന്നു, രാധ ചാക്കിനുള്ളിൽ കയറി കിടന്നപ്പോ രാധയ്ക്ക് തോന്നി അയ്യേ
ഇതാൻ വാതിൽക്കലെത്തിയപ്പോൾ പേര് ചോദിച്ചു അജ്മൽ. എന്താ തിളക്കണമല്ലോ ചോര മുസ്ലിം എന്ന് കേട്ടാൽ തിളക്കണം ചോര ഞരമ്പുകളിൽ തിളച്ചു. അടിച്ച് അവനെ കൊല്ലാക്കൊല ചെയ്ത് പരീക്ഷ പോലും എഴുതാൻ സമ്മതിക്കാതെ അവസാനം കേസെടുത്തു. ഭീഷണിയാണ്, സംഘപരിവാറിനെ തൊട്ടാൽ ഫാസിസ്റ്റ് ഭരണകൂടം. നേരത്തെ ഇവിടെ ആരോ സൂചിപ്പിച്ചതുപോലെ നരേന്ദ്രമോദിയേക്കാൾ അപ്പുറമാണ് ഈ ജനാധിപത്യ രാജ്യത്ത് കേരളത്തിൽ. കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നടക്കുന്ന നരനായക്ക് ഇത് ഉമ്മൻചാണ്ടി നിർത്തണം, ഇത് ഉമ്മൻചാണ്ടി അവസാനിപ്പിക്കണം. ഉമ്മൻചാണ്ടിക്ക് ാണ് കരുതൽ വീഴ്ത്തുന്നത്.